തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി വന്നുപോയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. വടക്കുന്നാഥ ക്ഷേത്രം മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മോദിയുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിക്കായി ക്ഷേത്ര മൈതാനിയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമടക്കം നിരവധി മരങ്ങൾ നശിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് മാ നിഷാദ എന്ന പേരിൽ സംരക്ഷണ വലയം തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിഷേധവുമായി നായ്ക്കനാലിലെ വേദി പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന യുവമോർച്ച ബിജെപി പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. ഇതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. തുടർന്ന് കെ എസ് യു പ്രവർത്തകരും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ അടക്കമുള്ളവരും സ്ഥലത്തെത്തിയതോടെ ഇരുവിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടല്ല ആൽമരം മുറിച്ചത്. ഡിസംബർ 22-ാം തീയതി ഈ ആൽമരം പൊട്ടിവീണ് 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് അപകടം പറ്റി. അപകടം പറ്റിയതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ മരം മുറിച്ചു മാറ്റിയത്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ വേദി അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് അഴിച്ചു മാറ്റുന്ന മറ്റു കാര്യങ്ങൾ തിരക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് അതിക്രമിച്ചു കൊണ്ട് വരുന്നത്. പോലീസ് അക്രമികൾ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. ടി എം പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതിന് പറഞ്ഞുവിട്ട ടി എം പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവെള്ളത്തിൽ ഞങ്ങൾ മുക്കും. കൂടുതൽ പോലീസ് എത്തി ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടയിൽ പോലീസ് നോക്കി നിൽക്കെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ വേദിക്ക് സമീപം കിടന്നിരുന്ന മരപ്പലകുകളും ഇരുമ്പിന്റെയും മരത്തിന്റെയും തൂണുകളും എടുത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത്. മരത്തൂൺ പതിച്ചൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും മരപ്പലക കൊണ്ട് യുവമോർച്ചയുടെ പ്രവർത്തകനും പരിക്കേറ്റു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തിയടിയും കിട്ടി. പ്രവേശന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും രംഗത്തെത്തി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യിൽ കരുതിയ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമായി. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിനിടെ കൂകി വിളിച്ച ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ വലിയ കല്ലുകൾ എടുത്തെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കിയ ശേഷം ബാരിക്കേഡുകൾ നിരത്തി വേദിക്ക് പിന്നിലെ ക്ഷേത്ര മൈതാനത്തേക്കുള്ള കവാടം പോലീസ് അടച്ചു. ഇതോടെയാണ് സംഘർഷത്തിന് ശമനമായത്. TCV തൃശൂർ.